അച്ഛൻകോവിൽ ശാസ്താവും പരിവാരമൂർത്തികളും എന്ന കഥ തുടരുകയാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരു മന്ത്രവാദിയുടെ പരീക്ഷ എന്ന കഥയാണ്. ഒരിക്കൽ ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു. കർപ്പസ്വാമി അധിവാസമുണ്ടായിട്ടൊന്നുമല്ല പൂശാരി തുള്ളുന്നത്, അങ്ങനെ പറയുന്നതൊക്കെ ശുദ്ധമേ അസംബന്ധമാണെന്നൊക്കെ അയാൾ വാദിക്കുമായിരുന്നു. അത് അബദ്ധമല്ല, ഒരു പരമാർത്ഥം തന്നെയാണ് എന്ന് അച്ചൻകോവിലെ തന്ത്രിയായ താഴ്മൺ പോറ്റിയും വാദിച്ചു. അങ്ങനെ അവർ തമ്മിൽ വാദപ്രതിവാദം ഇങ്ങനെ മുറുകി മുറുകി വന്നപ്പോൾ താഴ്മൺ തന്ത്രി ഒരു കാര്യം പറഞ്ഞു. ശരി, താഴ്മൺ മഠത്തിൽ വെച്ചിട്ട് തന്നെ ഒരു കർപ്പനൂട്ട് നടത്തിയേക്കാം. എന്നിട്ട് പൂശാരിയുടെ തുള്ളൽ പരമാർത്ഥമാണ് എന്ന കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാം എന്ന് പറഞ്ഞു. അത് മന്ത്രവാദിയും സമ്മതിച്ചു. അതനുസരിച്ച് ചാർത്തൊക്കെ വരുത്തി താഴമൺ മഠത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അവിടെ പന്തലൊക്കെ ഇട്ട് അലങ്കരിച്ച് വിധാനിച്ച് കർപ്പനൂട്ടിന് വേണ്ടുന്ന എല്ലാ വട്ടങ്ങളും കൂട്ടിയിട്ട് കർപ്പനൂട്ട് നടത്തി. പൂജ കഴിഞ്ഞു, കർപ്പൂരാരാധനയും കഴിഞ്ഞു. അപ്പോൾ പൂശാരി ആഴിയിൽ ചാടിയിട്ട് തുള്ളാൻ തുടങ്ങി. തുള്ളി ഇങ്ങനെ കനലൊക്കെ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ നിരത്തുകയാണ്. അപ്പോൾ തന്ത്രി ഈ മന്ത്രവാദിയോട് ചോദിച്ചു, എന്താ സാധാരണ മനുഷ്യർക്ക് ഇങ്ങനെ കനലിൽ കയറി ചാടി തുള്ളി നൃത്തം ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ മന്ത്രവാദി പറയുകയാണ്, ഓ ഇതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നണമൊന്നുമില്ല. കർപ്പസ്വാമിയുടെ അധിവാസം ഉണ്ടായിട്ടാണ് ഈ പൂശാരി തുള്ളുന്നതെങ്കിൽ അയാൾ പോയിട്ട് ഒരു കടമാൻ പോത്തിനെ പിടിച്ചുകൊണ്ട് വരട്ടെ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം എന്ന് പറഞ്ഞു. ഇവർ തമ്മിൽ വളരെ സ്വകാര്യമായിട്ടാണ് ഈ സംഭാഷണം ഉണ്ടായത്, അതുകൂടെ ഓർക്കണം. ഈ സംഭാഷണം ഉണ്ടായ ഉടനെ പൂശാരി ആഴിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഓടിപ്പോയി പുറത്തേക്ക്, പന്തലിൻ്റെ പുറത്തേക്ക് അങ്ങോട്ട് ഓടിപ്പോയി. ഒരു നാഴിക നേരം കഴിഞ്ഞപ്പോൾ അയാൾ എവിടുന്നാന്നറിയില്ല ഒരു വലിയ കടമാൻ പോത്തിനെയും പിടിച്ചുകൊണ്ട് പന്തലിലേക്ക് വന്നു. അപ്പോൾ തന്ത്രി ചോദിച്ചു, ഇപ്പോഴോ എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ മന്ത്രവാദി പറഞ്ഞു, ശരി തന്നെ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പൂശാരി ഉടനെ തന്നെ ഈ കടമാൻ പോത്തിനെ പുറത്തു കൊണ്ടുപോയിട്ട് പറഞ്ഞയച്ചു. അതെങ്ങോട്ട് പോയി എന്ന് ആരും കണ്ടില്ല. കടമാൻ പോത്തിനെ പറഞ്ഞയച്ചതിന് ശേഷം പൂശാരി തിരിച്ചു വന്ന് വീണ്ടും ഈ ആഴിയിൽ നൃത്തം തുടങ്ങി. അപ്പോൾ ആ മന്ത്രവാദി എന്താ ചെയ്തേറിയോ, പൂശാരിയുടെ കലി അടങ്ങുന്നതിന് വേണ്ടിയിട്ട് എന്തോ ഒരു മന്ത്രവിദ്യ അങ്ങോട്ട് പ്രയോഗിച്ചു. തൽക്ഷണം പൂശാരിയുടെ കലി അടങ്ങി. അപ്പോൾ ആഴിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കലി അടങ്ങിയതിനാൽ അയാളുടെ കാല് വല്ലാണ്ട് അങ്ങോട്ട് പൊള്ളി. ഉടനെ ചിലർ കൂടി പൂശാരിയെ മഞ്ചലിൽ കിടത്തിയിട്ട് അയാളുടെ വീട്ടിലെത്തിച്ചു. പക്ഷേ താമസിയാതെ ആ പാവം പൂശാരി മരിച്ചുപോയി. പൂശാരിയുടെ കാല് പൊള്ളിയ നിമിഷം തൊട്ട് ഈ മന്ത്രവാദിയുടെ ശരീരമാസകലം ഉമിത്തിയിലിട്ടാലെന്ന വണ്ണം പുകച്ചിലും മീറ്റലും ഒക്കെ തുടങ്ങി. അയാൾക്ക് നിൽക്കാനും ഇരിക്കാനും വയ്യാതായി. കുറേ ചികിത്സകളൊക്കെ ചെയ്തിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. ഇതിൻ്റെ കാരണം അറിയാൻ വേണ്ടിയിട്ട് അയാൾ പ്രശ്നം വെപ്പിച്ചു നോക്കി. അപ്പോൾ അച്ചൻകോവിൽ ശാസ്താവിൻ്റെയും കർപ്പസ്വാമിയുടെയും വിരോധമാണ് എന്ന് കണ്ടു. എങ്കിൽ അവിടെ ചെന്ന് വഴിപാടുകളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് അയാൾ പല കുറി അതിനായി പുറപ്പെട്ടു. ഒരു പ്രാവശ്യം പോലും അയാൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. എന്തെങ്കിലുമൊക്കെ തടസ്സം വരും, ഒന്നുമില്ലെങ്കിൽ പെല വരും, അല്ലെങ്കിൽ വാലായ്മ വരും, അല്ലെങ്കിൽ മറ്റു പല പ്രതിബന്ധങ്ങൾ വരും. അങ്ങനെ ഒരു കാലത്തും അയാൾക്ക് അച്ചൻകോവിലിൽ പോയി അയ്യപ്പസ്വാമിയോ കർപ്പസ്വാമിയെ തൊഴാനോ വഴിപാടുകൾ ചെയ്യാനോ സാധിച്ചില്ല. താൻ ഞങ്ങളുടെ നടയിലേക്ക് വരേ വേണ്ട എന്ന നിലപാടായിരുന്നു അയ്യപ്പസ്വാമിക്കും കർപ്പസ്വാമിക്കും എന്ന് പ്രശ്നത്തിൽ തെളിയുകയും ചെയ്തു. ഒടുവിൽ അയാളുടെ ദേഹം മുഴുവൻ അങ്ങോട്ട് പഴുത്ത വ്രണം നിറഞ്ഞ് അയാൾക്ക് പായല് പോലും കിടക്കാൻ വയ്യാണ്ടായി. വാഴയിലിട്ടിട്ടാണ് അയാളെ കിടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നരകയാതന അനുഭവിച്ച് അനുഭവിച്ച് 3 കൊല്ലം കഷ്ടപ്പെട്ടതിന് ശേഷം അയാൾ മരിച്ചുപോയി. അച്ചൻകോവിലിലെ പൂജയെക്കുറിച്ച് പറയാം. അച്ചൻകോവിൽ ശാസ്താവിൻ്റെ ഉച്ചപൂജ കഴിഞ്ഞാൽ ശാന്തിക്കാരൻ ഉടൻ തന്നെ പോയിട്ട് അമ്മൻകോവിലിൽ നിവേദ്യം കഴിക്കണം. ഈ അമ്മൻകോവിലിനെ കുറിച്ച് ഞാൻ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. തേർവീതിക്ക് പുറത്ത് പടിഞ്ഞാട്ടുള്ള നാട്ടുവഴിക്ക് തെക്ക് വശത്തായിട്ട് ഒരു 6-7 കോൽ പൊക്കത്തിലാണ് അമ്മൻകോവിൽ എന്നും അവിടെ 2 ദേവിമാരുണ്ട് എന്നും ഞാൻ പറഞ്ഞിരുന്ന കാര്യം എല്ലാവരും ഓർക്കും എന്ന് വിചാരിക്കുന്നു. അമ്മൻകോവിലിൻ്റെ നേദ്യം കഴിഞ്ഞ് വന്നിട്ടേ ശാസ്താവിൻ്റെ നട അടയ്ക്കാവൂ. ഇതായിരുന്നു കാലാകാലങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്ന പതിവ്. ഒരിക്കലൊരു ശാന്തിക്കാരൻ എന്ത് ചെയ്തു വെച്ചാൽ, ശാസ്താവിൻ്റെ ഉച്ചപൂജ കഴിഞ്ഞപ്പോൾ അയാൾ നട അങ്ങോട്ട് അടച്ചു. എന്നിട്ട് അമ്മൻകോവിൽ ദേവിമാർക്കുള്ള നേദ്യം കഴിക്കാനായിട്ട് പോയി.
കുറേ നേരം കഴിഞ്ഞിട്ടും അയാളെ കാണാതായപ്പോൾ ചിലർ അവിടെ പോയി നോക്കി. നോക്കിയപ്പോൾ എന്താ, അവിടെ എങ്ങും ആരുമില്ല. ഈ പോയ ശാന്തിക്കാരൻ്റെ കുടുംബയും നഖങ്ങളും പല്ലുകളും മാത്രം അവിടെ കിടക്കുന്നത് കണ്ടു. അതായത് അയാൾ മരിച്ചു, അതെ ആരോ പിടിച്ചു തിന്നു എന്തോ. എന്തായാലും ദുർമരണം മരിക്കുന്ന ബ്രാഹ്മണൻ്റെ ആത്മാവിനെ ബ്രഹ്മരക്ഷസ് എന്നാണല്ലോ പറയുക. ആ ബ്രഹ്മരക്ഷത്തിൻ്റെ ഉപദ്രവം കലശലായി തീർന്നപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ, ചില താന്ത്രികരെയൊക്കെ വരുത്തിയിട്ട് അതിനെ ഒരു വിഷ്ണുവിൻ്റെ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ചിട്ട് അവിടെ കുടിയിരുത്തി. മതിൽക്ക് പുറത്ത് കിഴക്കേ നടയിൽ തെക്കോട്ട് മാറി ഒരു വിഷ്ണു വിഗ്രഹമുണ്ട് എന്നുള്ള കാര്യം ഞാൻ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഈ ബ്രഹ്മരക്ഷസിനെ ആവാഹിച്ച് കുടിയിരുത്തിയ വിഗ്രഹമാണ് അത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. കൊടിയുടെ കഥ പറയാം. ആറന്മുള ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഐരൂരാറ്റൻ മണപ്പുറത്ത് വെച്ച് ഒരു കറുപ്പനൂട്ട് നടത്തിയ കഥ പറഞ്ഞിരുന്നു, ഓർക്കുന്നു വിചാരിക്കുന്നു. ആ സമയത്ത് ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് ഒരു കൊടി എഴുന്നള്ളിച്ച് കൊണ്ടുപോയിട്ട് ഈ വേദിയിൽ പ്രതിഷ്ഠിച്ച കാര്യവും ഓർക്കുമെന്ന് വിചാരിക്കുന്നു. ആ കൊടിയുടെ ആഗമത്തെക്കുറിച്ചുള്ള കഥയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ആറന്മുള ക്ഷേത്രത്തിൻ്റെ ഏകദേശം 2 നാഴിക തെക്ക് മാറിയിട്ട് കനകമല്ല എന്നൊരു മലയും അവിടെ ഒരു ദേവപ്രതിഷ്ഠയും ഉണ്ടായിരുന്നു. ആ ദേവനെ എല്ലാവരും കനകമല തേവർ, തേവർ എന്ന് വെച്ചാൽ ദേവൻ എന്നർത്ഥം, എന്നാണ് സംബോധന ചെയ്തിരുന്നത്. ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തിന് മുമ്പ് ആ ദിക്കുകാരെ പരദേവതയായിട്ട് ആരാധിച്ചിരുന്നത് ഈ കനകമല തേവരെയായിരുന്നു. ആ ദേവൻ ശിവനാണ്. അവിടുത്തെ കരനാഥന്മാർ ഇടശ്ശേരി മലദേശക്കാരാണ്. അവിടെ ശിവരാത്രി വലിയ ആഘോഷമാണ്, വളരെ കേമമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരുന്നു. ധാരാളം ആളുകൾ അവിടെ വരും, അവരൊക്കെ വഴിപാടിടും, ധാരാളം പണം കിട്ടുകയും ചെയ്യും. അതെല്ലാം ഇടശ്ശേരി മലക്കാർക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ അവിടുത്തെ കരനാഥൻ്റെ വക ഒരു കൊട്ടാരമുണ്ട്. ഈ വഴിപാടായി കിട്ടുന്ന പണമൊക്കെ ഈ കൊട്ടാരത്തിലെ വിളക്ക് വെപ്പിനും ഒക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനിടെ ഈ ഇടശ്ശേരി മല കരക്കാർ കനകമല തേവരുടെ വകയായിട്ട് ഒരു കൊടി ഉണ്ടാക്കി. ആ കൊടി അത് സൂക്ഷിച്ച് വച്ചിരുന്നത് ഈ കരനാഥൻ്റെ കൊട്ടാരത്തിലായിരുന്നു. വളരെ ഭക്തി പുരസരം അവിടെയാണ് സൂക്ഷിച്ച് വച്ചിരുന്നത്. കുറച്ചു കാലം കഴിഞ്ഞു ആറന്മുള ക്ഷേത്രം ഉണ്ടായി. അപ്പോൾ കനകമല തേവരുടെ പ്രാധാന്യം കുറഞ്ഞു പോയി. ഭഗവാനെ, അതായത് ഈ കനകമല തേവരെ ഈ കൊടിയിന്മേലേക്ക് ആവാഹിച്ചിട്ട് ആറന്മുള ദേവൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോവുക എന്നൊരു പതിവ് അന്നു മുതൽ തുടങ്ങി. അക്കാലം മുതൽ ഈ കൊടി ആറന്മുള ദേവൻ്റെ വകയായി. എങ്കിലും അത് സൂക്ഷിച്ച് വെച്ചിരുന്നത് ഇടശ്ശേരിമല കരനാഥൻ്റെ കൊട്ടാരത്തിലായിരുന്നു. ആറന്മുള ക്ഷേത്രത്തിലെ ഉത്സവകാലത്തും മറ്റും ദേവനെ എഴുന്നള്ളിക്കുമ്പോൾ ഈ കൊടി കൂടി എഴുന്നള്ളിക്കണം എന്നൊരു പതിവുണ്ടായി. അത് ചെയ്യുക ഇടശ്ശേരി മലക്കാരാണ് ചെയ്യുക. അതിനായിട്ട് അവർക്ക് ദേവസ്ഥയിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ, അതായത് ചോറ്, ദക്ഷിണയായിട്ട് പണം, ഇതൊക്കെ കൊടുത്തു പോന്നിരുന്നു. ഊരുവലത്തിനും മറ്റും, അതായത് ഊർ പ്രദക്ഷിണത്തിനും മറ്റും ആറന്മുള ദേവനെ എഴുന്നള്ളിക്കുന്നതിന് പകരം ഈ കൊടിയാണ് എഴുന്നള്ളിച്ച് കൊണ്ടുപോവുക. അതുപോലെ തന്നെ ആറന്മുള ദേവൻ്റെ സങ്കേതത്തിൽ ഉൾപ്പെട്ട ഏതെങ്കിലും ഒരു ദേശത്ത് കറുപ്പനൂട്ട് നടത്തുകയാണെങ്കിൽ അവിടെയും ഈ കൊടി എഴുന്നള്ളിച്ച് കൊണ്ടുപോയിട്ട് അവിടെ പ്രതിഷ്ഠിക്കുന്ന പതിവുണ്ട്. ഇക്കാര്യം ഞാൻ നേരത്തെ ഒരു കഥയിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇനി അച്ചൻകോവിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തെക്കുറിച്ച് പറയാം. ഇവിടെ ആണ്ടുതോറും ധനുമാസം 1-ാം തീയതി മുതൽ 10 ദിവസത്തെ ഉത്സവമാണ് പതിവ്. ആദ്യത്തെ 2 ദിവസം വിശേഷവിധിയായിട്ടൊന്നുമില്ല. 3-ാം ദിവസം മുതൽ ചെറിയ തേരിൻ്റെ ആകൃതിയിൽ ഒരു വാഹനം കെട്ടി ഉണ്ടാക്കിയിട്ട് അതിലാണ് ഭഗവാനെ എഴുന്നള്ളിക്കുക. അയ്യപ്പസ്വാമിയുടെ സ്വർണം കൊണ്ടുള്ള ഒരു വിഗ്രഹം ഈ വാഹനത്തിൽ വെച്ചിട്ട് അത് എഴുന്നള്ളിച്ചുകൊണ്ട് ഇങ്ങനെ തേർവീഥിയിലൂടെ നടക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു ചടങ്ങ്. മണികണ്ഠ മുത്തയ്യ സ്വാമിയുടെ എഴുന്നള്ളിപ്പ് എന്നാണ് അവിടെ ഉള്ളവർ ഈ എഴുന്നള്ളിപ്പിനെ വിശേഷിപ്പിക്കുക. വിഗ്രഹം എഴുന്നള്ളിക്കുമ്പോൾ തന്നെ മണിക്കാരൻ, വെച്ചാൽ പാർവത്യക്കാരൻ, മണി മാനേജർ എന്നൊക്കെ പറയാം, ഒരു സ്വർണവാളും എടുത്ത് എഴുന്നള്ളത്തിന് മുമ്പേ നടക്കും. വിഗ്രഹം എടുത്ത് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാഹ്മണൻ വന്നിട്ട് നാളികേരം വാഹനത്തിന് മുമ്പേ ഉടയ്ക്കും.
അപ്പോഴേക്കും മൂന്നാല് ബ്രാഹ്മണർ കൂടി വന്നിട്ട് വാഹനം എടുത്ത് നടക്കാൻ തുടങ്ങും. പഞ്ചവാദ്യം, പാണ്ഡിമേളം, നാഗസ്വരം ഇതൊക്കെ ഈ എഴുന്നള്ളിപ്പിന് അകമ്പടി സേവിക്കും. എഴുന്നള്ളിപ്പ് ആരംഭിക്കുമ്പോഴേക്കും കർപ്പസ്വാമിയുടെ പൂശാരി ഉടുത്തുകെട്ടും ഉത്തരിയും ഒരു തലേക്കെട്ടുമൊക്കെ ആയിട്ട് വന്ന് കയ്യിൽ സ്വർണവാളും വേലും കപ്പരയും ഒക്കെ ആയിട്ട് എഴുന്നള്ളിപ്പിൻ്റെ മുമ്പേ ഇങ്ങനെ നടക്കും. അങ്ങനെ നടന്ന് നടന്ന് ഈ എഴുന്നള്ളിപ്പ് പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്താവുമ്പോൾ അവിടെ കുറച്ച് നേരം നിൽക്കും, ഒരു മണിക്കൂർ നിൽക്കും. വിസ്തരിച്ചുള്ള നാഗസ്വര വായനയാണ്. അപ്പോഴാണ് കർപ്പസ്വാമിയുടെ തുള്ളൽ ആരംഭിക്കുക. അങ്ങനെ കർപ്പസ്വാമി ആവേശിച്ചിട്ട് ഈ പൂശാരി ഇങ്ങനെ തുള്ളി തുള്ളി ജനങ്ങളുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഓടി നടക്കും. പിന്നെ അമ്മനെ തൊഴും. അമ്മനെയും തൊഴുതതിന് ശേഷമാണ് ഗണപതി പ്രതിഷ്ഠയുള്ളൊരു പ്ലാവുണ്ടല്ലോ അവിടെ, അതിനെയും പ്രദക്ഷിണം വെച്ചതിന് ശേഷം നേരെ തന്ത്രിയുടെ അടുക്ക വന്നിട്ട് വീഴും. അപ്പോൾ തന്ത്രി കുറച്ച് ഭസ്മം എടുത്തിട്ട് ഈ പൂശാരിയുടെ തലയിലിങ്ങനെ ഇടും. അതോടുകൂടി കലിയടങ്ങി പൂശാരി എഴുന്നേൽക്കുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ എഴുന്നള്ളിപ്പ് പൂർത്തിയാക്കിയിട്ട് ദേവനെ ശ്രീകോവിലിനകത്തേക്ക് തിരിച്ചെഴുന്നള്ളിക്കും. ഇങ്ങനെയാണ് 8 ദിവസവും ഈ രാത്രി എഴുന്നള്ളിപ്പിൻ്റെ രീതികൾ. 9ാം ദിവസം ആകുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. 9ാം ദിവസം ഉച്ചശിവേലി കഴിയുമ്പോൾ തന്നെ എഴുന്നള്ളിപ്പ് തുടങ്ങും. അന്ന് വലിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വലിയ തേരിലാണ് മണികണ്ഠ മുത്തയ്യ സ്വാമിയെ എഴുന്നള്ളിക്കുക. ഈ തേരിൻ്റെ അലങ്കാരത്തിനും ചില പ്രത്യേകതകളുണ്ട്. കാട്ടിലുണ്ടാകുന്ന കാനൽ തെങ്ങ്, കാനൽ കമുക് മുതലായ വൃക്ഷങ്ങളിൽ നിന്നെടുക്കുന്ന സാധനങ്ങൾ കൊണ്ടാണ് തേര് അലങ്കരിക്കുക. അതുപോലെ തന്നെ വളരെ മനോഹരമായിരിക്കും ഈ അലങ്കാരം കാണാൻ. ഇത് വലിച്ചു കൊണ്ടുപോകാനും കയറല്ല, ചൂരലാണ് ഉപയോഗിക്കുക. ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചൂരൽ ഇങ്ങനെ കെട്ടിയിട്ടാണ് വലിക്കുക. വലിയ തേരായിരിക്കും. തേർ വീഥി ഉണ്ടല്ലോ അമ്പലത്തിന്, ഞാൻ ആ കഥയുടെ തുടക്കത്തിൽ തന്നെ ഈ തേർ വീഥിയെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ഈ എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കുന്ന എല്ലാ സാധനവും കാട്ടിലുണ്ടാവുന്ന സാധനങ്ങളായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇതൊക്കെ എത്തിച്ചു കൊടുക്കുന്നതോ പളിയർ എന്ന് പറയുന്ന വനവാസികളാണ്. അപ്പോൾ അവർക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ നിന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്ന പതിവും ഉണ്ട്. 9ാം ദിവസം അയ്യപ്പസ്വാമിയെ ഈ വലിയ തേരിലേക്ക് അങ്ങോട്ട് എഴുന്നള്ളിച്ചിരുത്തി കഴിഞ്ഞ കാലം പൂശാരി ഉടുത്തുകെട്ടി ചമഞ്ഞു വരും. ആദ്യം പൂശാരി ഒരു നാളികേരം എടുത്തിട്ട് ഈ തേർത്തണ്ടിന്മേൽ എറിയും. അത് കഴിഞ്ഞാൽ തഹസീൽദാർ മുതലായ ഉദ്യോഗസ്ഥന്മാർ, ശാന്തിക്കാർ, പിന്നെ സമൂഹക്കാർ, അങ്ങനെയുള്ളവരൊക്കെയാണ് പിന്നെ തേങ്ങ എറിയുക. പിന്നെ പാർവത്യക്കാരനും ഒരു നാളികേരം എറിയാനുള്ള അവകാശമുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ കർപ്പൂര ആരാധനയാണ്. കർപ്പൂരം എടുത്തിങ്ങനെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തേര് വലിക്കാൻ, അതായത് ആ തേർത്തണ്ടിൽ പിടിക്കാനുള്ള അവകാശം കർപ്പസ്വാമിക്ക് തന്നെയാണ്. പൂശാരി അത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തഹസീൽദാർ, ഉദ്യോഗസ്ഥർ, മേൽശാന്തിക്കാർ, സമൂഹക്കാർ എന്ന് വേണ്ട അവിടെ കൂടിയിട്ടുള്ള സകലമാന പേരും ഈ ചുരന്റിന്മേൽ പിടിക്കണം. എല്ലാവരും കൂടി പിടിച്ച് വലിച്ച്, നല്ല വെയിറ്റ്, നല്ല ഘനമുള്ള തേരാണ്. എല്ലാവരും കൂടി പിടിച്ച് വലിച്ച് തേര് പടിഞ്ഞാറേ തേർ വീഥിയുടെ തെക്കേ അറ്റത്ത് എത്തുമ്പോഴേക്കും കർപ്പസ്വാമി തുള്ളിത്തുടങ്ങും. തേര് അവിടെ ഒരു മണിക്കൂറോളം നിർത്തും. ആ സമയത്ത് പഞ്ചവാദ്യം, പാണ്ഡിമേളം, നാഗസ്വരം, ചെണ്ടമേളം ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര ശബ്ദത്തിൽ ഇങ്ങനെ ആ നാലുപാടും ഇങ്ങനെ മുഖരിതമാവും. ഇങ്ങനെ ആർപ്പും കുരമൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഇങ്ങനെ ഭൂമി കുലുങ്ങുന്നോ എന്ന് പോലും തോന്നുന്നതാണ് പഴമക്കാർ പറയണത്. അവിടെ തുള്ളാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അത്രേ. എന്നാ വെച്ചാൽ അത്രയ്ക്കൊരു ആവേശഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഈ എഴുന്നള്ളിത്ത് അവിടെ സൃഷ്ടിക്കാറുള്ളത്. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും കർപ്പസ്വാമിയുടെ തുള്ളൽ ഇങ്ങനെ അട്ടഹാസമൊക്കെ വളരെയധികം വർദ്ധിക്കും. അതോടുകൂടി തന്നെ ചെപ്പാണിമാടൻ, ചേപ്പാറമുണ്ടൻ, കാളമാടൻ, അമ്മൻകോലിലെ അമ്മൻ ഇവരെല്ലാവരും തുള്ളിക്കൊണ്ട് അവിടെ വന്ന് ചേരും. ആ സമയം കൊച്ചിട്ടാണനും തുള്ളും. പക്ഷേ അയാൾ തുള്ളണത് കിഴക്കേ ഗോപുരത്തിലാണ്. അയാൾ അവിടെ ഇരുന്ന് തുള്ളി പൊടി പൊടിക്കും. ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആളുകൾ പല വിധത്തിലും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് അത്രേ. പക്ഷേ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് ഒടുക്കം അവരെല്ലാവരും വിശ്വാസികളായി തീരുകയും ചെയ്തു. അച്ചൻ കോവിൽ ശാസ്താക്ഷേത്രത്തെക്കുറിച്ച് ഇതിലധികം വിസ്തരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി അവർ ഈ കഥയ്ക്ക് പൂർണ്ണവിരാമം ഇടുന്നത്. നന്ദി, നമസ്കാരം.
ഐതിഹ്യമാല കഥകൾ തിങ്കൾ മുതൽ വെള്ളി വരെ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ. ഐതിഹ്യമാല കഥകൾ കൂടാതെ മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ ഉൾപ്പെടുത്തിയ വായനാലോകം, ഭാഗവതത്തിലെ സമ്പൂർണ്ണ കഥകൾ, മോട്ടിവേഷണൽ കഥകളുമായി ശുഭദിനവും ശുഭരാത്രിയും, പ്രതിദിന വാർത്തകൾ എന്നിവ സ്ഥിരമായി ലഭിക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഡെയിലി ന്യൂസ്, വിരൽ തുമ്പിൽ വിരിയുന്ന വിസ്മയം.